ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് എനിക്ക് രണ്ട് മൂന്ന് പരിപാടികളുണ്ട്. ഇതൊക്കെ എനിക്ക് ചെയ്ത് കഴിയുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇതൊക്കെ ഒരു നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണം, കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. അപ്പം നമുക്ക് റോയൽ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകണം. പിന്നെ കുറച്ച് അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ നീറ്റിട്ടേ ഉള്ളൂ സമയം. ഞാൻ 10:50 ഗൈസ് ഞാൻ നീക്കണത്. അപ്പോഴാണ് ഞാൻ കണ്ണു തുറക്കണത്. മമ്മി എന്നോട് എന്തോ കോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം നീപ്പിച്ചതാണ് എന്നെ. ഇപ്പോൾ ഒരു സമയം 11:15 ആയിട്ടുണ്ട്. ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രഷൊക്കെ ചെയ്തു ഇരിക്കുവാണ്. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു റീൽസ് എടുക്കണം. പിന്നെ മമ്മിക്ക് എനിക്ക് പിഡിക്യൂർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടൊന്നൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ വാവക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരു ചേച്ചി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അടിച്ചുവാരി തുടക്കിലൊക്കെ ചേച്ചി ചെയ്തോളും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ആദ്യം ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി എല്ലാ പരിപാടികളും ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ഐ എം വെരി ഹംഗ്രി. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് ഇവിടെ ദോശ ആൻഡ് സാമ്പാർ ആണ്. പിന്നെ ഞാൻ ഒരു വെറൈറ്റിക്ക് ഞാൻ ഇഡ്ഡലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഡ്ഡലിപ്പൊടി കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമാണ്. സോ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പെഡിക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോണത് അഗാരോ കാലസ് റിമൂവർ ആണ് കേട്ടോ. ഇത് നമുക്ക് റഫ് ആൻഡ് ക്രാക്ട് ഹീൽസ് ഉള്ളവർക്കൊക്കെ സൂപ്പറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് ഇതിനൊപ്പം തന്നെ ഒരു ക്യൂട്ട് ക്യാരി ബാഗും കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ USB ചാർജറും വരുന്നുണ്ട്. ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് 3 റോളർ ഹെഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്മൂത്തായി വേണമെങ്കിൽ ഫൈൻ ഗ്രേഡഡ് ഹെഡ് ഉണ്ട്, മീഡിയം ഗ്രേഡഡ് ഹെഡ് ഉണ്ട്, അതേപോലെ കുറച്ച് ഡ്രൈ ആൻഡ് റഫ് സ്കിൻ ആണ് നിങ്ങൾക്ക് ഉള്ളെങ്കിൽ കോഴ്സ് ഗ്രേഡഡ് ഹെഡ് യൂസ് ചെയ്യാം. ഈ ഒരു കാലസ് റിമൂവറിൽ റീചാർജബിൾ ലിത്തിൻ അയൺ ബാറ്ററി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വൺസ് ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വയറില്ലാതെ തന്നെ 45 മിനിറ്റ്സ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കാണിച്ച പോലെ നല്ല രീതിയിൽ നമുക്ക് ആ റോളർ ഹെഡ്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ട് നമുക്ക് വേറെ റീപ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കാല് ഭയങ്കര ക്രാക്കേഴ്സും അതേപോലെ റഫ് ആൻഡ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഒരു ഹാൻഡിൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പോലെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് വാട്ടർ പ്രൂഫ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലെഗ് വെറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും ഡെഡ് സ്കിൻസ് ആണ് എനിക്ക് റിമൂവ് ആയി കിട്ടിയിട്ടുള്ളത്. ഇതിനുശേഷം ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിട്ടുണ്ട് എന്റെ കാല്. സോ ഇതിനുശേഷം ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹോട്ട് വാട്ടർ മസാജ് അല്ലെങ്കിൽ ഒരു സ്പാ ഫീൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അഗാരോയുടെ ഫുഡ് സ്പാ മസാജർ ആണ്. ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്കിന്നെ സോഫ്റ്റൻ ആക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 6 മോട്ടറൈസ്ഡ് മസാജ് റോളേഴ്സ് വരുന്നുണ്ട്. അത് നമ്മുടെ ഫുഡ് പെയിൻ ഒക്കെ ഡിക്രീസ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഹീറ്റ് ഫംഗ്ഷൻ കൂടി ഉണ്ട് ഇതിൽ. നമുക്ക് ആവശ്യമുള്ള വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 35°C - 48°C വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ടൈം എത്ര ടൈം വേണം അതിനനുസരിച്ച് ടൈമും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ മസാജിന്റെ റോളിംഗിന്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലോ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, ഹൈ വേണമെങ്കിൽ അങ്ങനെയും വെക്കാൻ പറ്റും കേട്ടോ. സോ ഈ മസാജിങ് റോളർ എന്ന് പറയുമ്പോൾ ഒരു റൊട്ടേറ്റിംഗ് കാലസ് റിമൂവർ പോലെ ഉണ്ടാവും കേട്ടോ. ഭയങ്കര സ്മൂത്തിങ് ആൻഡ് റിലാക്സേഷൻ ആണ് നമുക്കത് ചെയ്യുമ്പോൾ തന്നെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പ്യൂമിക് സ്റ്റോൺ ഉണ്ടും, അതും റൊട്ടേറ്റ് ആയിട്ടിരിക്കും കേട്ടോ. നമുക്ക് ഇനി ഒരു സ്പാ ഫീൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ വാട്ടറിൽ കുറച്ച് ഷാംപൂ ഓർ ബോഡി വാഷ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സ്പാ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ബബിൾസ് വരാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും. നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഒരു പാമ്പറിങ് കിട്ടിയ പോലെ ആയിരിക്കും കേട്ടോ. ഭയങ്കര സൂപ്പറാണ്. സൂപ്പർ റിലാക്സിംഗും ആണ് കേട്ടോ. എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അതിന് ശേഷം നമുക്കിത് കളയണമെങ്കിൽ അതൊന്ന് എടുത്തു വിട്ടാൽ മാത്രം മതി, അതിലൂടെ വെള്ളം പോക്കുള്ളൂ. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് നല്ലൊരു മോയ്സ്ചറൈസിംഗ് ആണ്. അതിന് ഞാനിവിടെ യൂസ് ചെയ്യണത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്, ഡൈസാനയുടെ. ഒരു കോക്കനട്ട് ഓയിൽ ഹീറ്റ് ഇല്ലാതെ, കെമിക്കൽ പ്രോസസ്സൊന്നും ഇല്ലാതെ ഡയറക്ട്ലി കോക്കനട്ടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തോണ്ട് തന്നെ ന്യൂട്രിയൻസും 100% പ്യുവർ ആൻഡ് നാച്ചുറൽ ആണ്. സ്കിന്നിന് ഒരു നറിഷ്മെന്റ് കൊടുക്കാനും അതല്ലെ ഹെയർ ഫോൾ ഡാൻഡ്രഫ് ഒക്കെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. പിന്നെ യൂസ് ചെയ്തതിന് ശേഷം തന്നെ കാല് ഭയങ്കര സോഫ്റ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് നെയിൽസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരണമെങ്കിൽ നൈറ്റ് ഓവർ നൈറ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ മതി. യൂസ് ചെയ്യുമ്പോൾ ബാക്ടീരിയ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. നാച്ചുറൽ ഒരു ഡിയോഡ്രന്റ് യൂസ് ചെയ്യണ പോലെ തന്നെയാണ്. വെച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. സോ കഴിഞ്ഞു കേട്ടോ. പൂരം കാണാൻ വന്നിരിക്കുകയാണ്. പൂരം ആവാറായി. അപ്പൊ ഞാനും ഭാവിയും കൂടെ, പിന്നെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ.
ഞങ്ങളെല്ലാരും കൂടെ എന്ത് വന്നിരിക്കുകയാണ്, പൂരം കാണാൻ വന്നിരിക്കുകയാണ്. കാണാണ്ട് ഞങ്ങൾ വൈകിട്ട് വെച്ചാൽ വല്ലാതെ ഞങ്ങൾ നല്ല തിരക്കുണ്ടാവുന്ന വിചാരിച്ച്, വലിയ തിരക്കൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇവിടെ കുട്ടികൾക്കൊക്കെ എന്തായാലും കൊറേ ഊഞ്ഞാലൊക്കെ എന്ന് വെച്ചാൽ കൊറേ റൈഡ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ കയറണം എന്നാണ് പറയുന്നത്. എല്ലാത്തിനും പേടിയുണ്ട് കേട്ടോ, ഒരൊറ്റത്തിനും പേടിയില്ലാത്തതില്ല. ഞാൻ കയറുന്നില്ല, ഞാൻ ഇപ്പൊ വണ്ടർലയിൽ പോയിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് വന്നതല്ലേ, ഞാൻ കയറുന്നില്ല. സോ ഇവിടെ കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പോഴുള്ള പൂരപ്പറമ്പ്. രണ്ടു ദിവസം ഒരു 1 വീക്കും കൂടി കഴിഞ്ഞാൽ നമ്മുടെ എന്തായി മറ്റേ പൂരമായി, 24th ഇപ്പൊ തന്നെ ഇതൊക്കെ സെറ്റ്. ഈ കുട്ടി അവിടെ ഓക്കെ, അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അവിടെ ഇവിടെ ഇവിടെ ഒക്കെ റൈഡ് ഉണ്ട്, ഇവരൊക്കെ അതിൽ കയറണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കയറുന്നില്ല, സൗണ്ട് കേൾക്കുമ്പോഴേ അവർക്ക് പേടിയാവുന്നുണ്ട്. പേടിക്കണ്ട, ഒരു പേടിയും വേണ്ട. ബാവേ, അവര് സൗണ്ട് കേട്ടിട്ട് അവര് പേടിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഓപ്പറേറ്റ് ചെയ്യണ ആൾക്കാരില്ലേ, നമ്മള് ഷൗട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് ഒന്നും കൂടി ഇത് സ്പീഡിൽ കറക്കാനുള്ള പ്രചോദനം. അതുകൊണ്ട് നമ്മൾ പേടിച്ചാലും ഷൗട്ട് ചെയ്യാതിരിക്കാം. അയ്യോ, ഏത് അറ്റത്തിരുന്നാലോ, അറ്റത്തിരുന്നാ ആരേലും ഛർദിച്ച കൊഴപ്പില്ല. മോളിന്ന് ആരേലും ഛർദിച്ച ആര് അല്ല, വേറെ ആൾക്കാർ ഛർദിച്ചേക്കണം എത്തിക്കൂടെ. നല്ല ദൂരത്തേക്ക് കൂട്ടോ, ആ മരമൊക്കെ കടക്കുവേ. എടി ഞാൻ പറയട്ടെ, ഇത് സൂപ്പർ ആയിരിക്കും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു വരായിരിക്കും. പിന്നെ പിന്നെ ദിവസം ഞാൻ നടക്കേണ്ടി വരും. ഞാനൊരു പൂരത്തില് ഏതൊരു കൊല്ലത്തെ ഈ ഒരു റൈഡില് ഈ ഒരു റൈഡില് കേറിയിട്ടുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പിറ്റത്തെ ദിവസം ആകുമ്പോഴത്തേനും ബാക്ക് പെയിൻ ഒക്കെ വന്നു. ബാക്ക് പെയിൻ അല്ല, കഴുത്തു നല്ല വേദന. പക്ഷെ ഇത് അടിപൊളിയാണ്, ഇതെനിക്ക് ഇഷ്ടമാണ്. പിന്നെ ആ ഇവര് ഈ മറ്റേ ഈ ഊഞ്ഞാലിൽ കയറണം എന്നാ പറയുന്നത്. പക്ഷെ അതിലൊക്കെ ഞാൻ കുറേ തവണ കയറിയിട്ടുണ്ട്. വണ്ടർലയിൽ പോയപ്പോഴും കഴിഞ്ഞ പൂരത്തിനും എല്ലാത്തിലും കയറിയിട്ടുണ്ട്. ഇതിൽ കുറേ വർഷമായി കയറിയിട്ട്. കുട്ടിയുടെ എവിടേക്കോ ഓടി 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 പോകുന്നുണ്ട്. ഗൈസ് ഗൈസ് ബൈ ബൈ. അപ്പോ ഗൈസ് എന്നോട് പറഞ്ഞു അവിടെ കയറിയിരുന്ന് വീഡിയോ എടുത്തോന്ന്. നല്ല രസമുണ്ടാവും, ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അവന്റെ സീനാവോ അവര് ഇവരൊക്കെ തുമ്പറി കളിച്ചോണ്ട് ഓടി പോകുന്നുണ്ട് ഗൈസ്. പോയി വരുമ്പോ കാണാം. എടി വാവേ വാവേ, അപ്പുറത്തിരുന്നു എന്നാ ആ എവിടെയെങ്കിലും ഇരുന്നോ. ഓക്കെ ഗൈസ്, അവര് ഊഞ്ഞാലാട്ടം തുടങ്ങിട്ടോ. ആകെ ഇവര് മാത്രമേ ഉള്ളൂ ഇതാണ്ടോ, ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ, അവര് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അവരോട് നേരത്തെ കയറി പോവാൻ വേണ്ടിട്ട്. അപ്പൊ ഇവരെല്ലാരും കൂടെ ദൈവത്തെ വിളിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഗൈസ്.
ഗൈസ്, പുലി പോലെ പോയ കുട്ടിയാണ്, എലി പോലെ വരുന്നത് കണ്ടോട്ടോ, മാവയൊക്കെ ഇപ്പൊ വീഴും. നമ്പർ 1, ചെസ് നമ്പർ 2, ചെസ് നമ്പർ 3. എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് വേണം പോവാൻ. കണ്ടോ, ഞാൻ പറഞ്ഞിട്ടപ്പൊ തറയിലെത്തിയില്ലേ, എപ്പോഴും പുറക്കണ്ടോ. എല്ലാത്തിനും കാറിൽ കയറി ഞാനാ പറഞ്ഞത് നിർത്തി ചേട്ടൻ മതിയോ ചെളിഞ്ഞ് ചെയ്യണ്ടെന്ന്. അതെ കണ്ടു, വീടെടുത്ത് ഏട്ടോ മതി പട്ടിന്ന് ഇതൊക്കെയോ വിളിക്കുന്ന ചേട്ടൻ. അതെല്ലേ, അവന്റെ കുട്ടികള് വളഞ്ഞു കഴിഞ്ഞു. നോ മണി, പറയട്ടെ പോലെ പറഞ്ഞപ്പോ പോയതൊക്കെ. ഞാനിവരോട് പറയാം വീട്ടിൽ പോ, പക്ഷെ വായി നോക്കിയത് വായി നോക്കിക്കൊണ്ട് ഇരിക്കും. യെസ്, ഇവിടെ ഇന്ന് വലിയ വലിയ പ്രോഗ്രാം ഇല്ല. നമ്മളെപ്പോ എല്ലാം റെഡിയായി അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയാലും ഒരു ഗുമ്മുള്ള പ്രോഗ്രാം. ഇന്നലെ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു, പക്ഷെ നമ്മള് വന്നൂല്ല. ഡിവാവേ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടോ ഞാൻ. ഗൈസ്, ഞങ്ങൾ ചില്ലി ഗോപിയൊക്കെ കഴിക്കണം. അവ ഹൗസ് ഇറ്റ്? ഇപ്പൊ ഇത്രയും നേരം പൊടി ഒക്കെ ഇതാക്കിയിട്ടത് എനിക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് സ്പ്രിംഗ് പൊട്ടറ്റോ. ഓക്കെ ഗൈസ്, പിന്നെ നമുക്ക് ഇവിടെ ഗൂഗിൾ പേ ഒന്നും വർക്ക് ആവുന്നില്ല, ക്രൗഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു. യാം, ഇത് വേണോ? ഇത് പൊരിച്ചേർട്ടെ, ഇത് പൊരിച്ചേർട്ടെ. കണ്ടു നേരത്തെ, കണ്ടു നേരത്തെ. എന്തൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ വിളിച്ചു? ഗൈസ്, ഞങ്ങളുടെ പൊട്ടറ്റോ സ്പ്രിംഗ് പൊട്ടറ്റോ വന്നു. ഇത് കഴിഞ്ഞില്ലേ, ഇവിടെ അടുത്ത് തിന്നിണ്ടല്ലോ ഇടയ്ക്ക്. എടി ഇപ്പഴും നോക്കിക്കോണ്ട് ഇടയ്ക്കാരായിരുന്നു എടുക്കുന്നത്. ഉണ്ണി താഴെ വീഴ്ച നിന്നെയും കൊല്ലും. എങ്ങനുണ്ട്? എരിവുള്ള മയണ്ണീസ് ഒഴിക്കാൻ പറയുന്നില്ലേ? എടി, ഇതിങ്ങനല്ല, നല്ല മൊരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക, കറുമുറുന്നുണ്ടാവും. ഇതെന്ത് സാധനത്, 60 രൂപ കൊടുത്തിട്ട് പോയി. ഗൈസ്, അപ്പൊ ഫൈനലി നമ്മളിവിടെ വീടെത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് അങ്ങോട്ടും കൂടി പോയായിരുന്നു കേട്ടോ. ഇന്ന് ശരിക്കും കാവിലല്ല പ്രോഗ്രാം വേണ്ടിയിരുന്നത്. ഇന്ന് ശരിക്കും കാവിലല്ല നമ്മൾ പോണ്ടിരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മളുടെ അപ്പുറത്ത് ആയിരുന്നു പ്രോഗ്രാം. നമ്മള് റൈഡ് കയറാൻ വേണ്ടി പോയതാണ്, റൈഡ് കയറാൻ വേണ്ടി പോയത്. അതുകൊണ്ട് നമ്മളിന്ന് കാവിക്ക് പോയത്. ഇല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് ഗാനമേള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മമ്മി വീടെത്തിന് ഇതുവരെ നമ്മളൊരു കോള് വിളിച്ചിട്ടില്ല. പാവം വയ്യാണ്ട് കിടന്നു പൊന്നാ, പൊന്നാ മമ്മി കണ്ടോ, വയ്യ കിടക്കും. ഇതാ ഒന്ന് പുറത്തേക്ക് വരും, ഒന്ന് പുറത്തേക്ക് വരും. കണ്ടോ, മറങ്ങായിരുന്നേ. ഓ, പനിക്കുന്നുണ്ട്. മേക്കപ്പ് ഒന്ന് കാണാൻ കിടന്നോ, ഇങ്ങോട്ട് കിടക്കും. എന്താ ഇങ്ങനെ വരിക്കിച്ചോടി എടുക്കുന്നേ? ഹായ് സതീ, ഒരു മതം. എന്തപ്പ കാണിച്ച മൂക്കിലും വന്നല്ലേ, മൂക്കിലൊപ്പില്ല.
നമുക്കൊന്നും കെട്ടിപ്പിടിച്ച് ഉമ്മതില്ല. നിങ്ങൾ പറയും ഉണ്ണി വാവ അങ്ങനെയാണ്, വാവേനെ വീഡിയോ കാണിക്കില്ല എന്നൊക്കെ. കണ്ടോ, അവൾക്കാണ് ആദ്യം അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത്. ആദ്യത്തെ മൂത്ത കുട്ടി ഞാനാണ്, ആദ്യത്തെ കുട്ടി ഞാനാണ്. അപ്പൊ സത്യത്തിൽ എനിക്കാണ് തരേണ്ടത്. എനിക്ക് തരൂ നോക്കാം, തരൂ നോക്കാം. നിന്റെ ഉമ്മ അല്ല. ഉമ്മ